വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമികൾ സർക്കാർ ഭൂമിയെന്ന് രേഖപ്പെടുത്തുന്നതിൽ ഗൂഢാലോചനയുണ്ടെന്ന് യു ഡി എഫ് വാത്തുക്കുടി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. വിഷയത്തിൽ 20-ാം തീയതി തോപ്രാംകുടിയിൽ യു ഡി എഫ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തുമെന്നും നേതാക്കൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്നതിന് മുന്നോടിയായി റവന്യൂ സർവേ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പട്ടയമില്ലാത്ത സ്ഥലത്തിന്റെ അളവും ഉടമയുടെ പേരും കൈവശ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സർവേ ആരംഭിച്ചപ്പോൾ പട്ടയമില്ലാത്ത കൈവശ ഭൂമി അളക്കുകയോ ആരുടെ കൈവശത്തിലാണെന്ന് രേഖപ്പെടുത്തുകയോ ചെയ്യാത്തത് കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് എന്നും നേതാക്കൾ പറഞ്ഞു. 60 വർഷത്തിലധികമായി കൃഷി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന ഭൂമി സർക്കാർ ഭൂമിയെന്ന് രേഖപ്പെടുത്തി ഒറ്റ ബ്ലോക്കായി തിരിച്ചിരിക്കുകയാണ് സർവേ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇതേ തുടർന്ന് നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇപ്പോൾ സ്ഥലത്തിന്റെ അളവും ഉടമയുടെ പേര് വിവരങ്ങളും രേഖപ്പെടുത്തി പോകുന്നുണ്ടെങ്കിലും കർഷകരുടെ ആശങ്കകൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭൂമി സംബന്ധിച്ച രേഖകൾ ഉണ്ടാവും, കൈവശക്കാരുടെ വിവരങ്ങൾ കൈവശ രേഖയിൽ രേഖപ്പെടുത്തും എന്ന് നമുക്ക് ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സർവേ നടന്നു വരുമ്പോൾ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പട്ടയമില്ലാത്ത സ്ഥലങ്ങൾ അളക്കാതെ അത് സർക്കാർ ഭൂമിയെന്ന് പറഞ്ഞ് ഒറ്റ ബ്ലോക്കായിട്ട് തിരിച്ചിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ വലിയ പ്രതിഷേധമുണ്ടായി. നമ്മളെല്ലാ വിഷയത്തിൽ ഇടപെടുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് അതുപോലെ തന്നെ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുമായിട്ടൊക്കെ സർവേ നടപടികൾ കഴിഞ്ഞ മേഖലകളിൽ വീണ്ടും സർവേ നടത്തി സ്ഥലത്തിന്റെ അളവും ഉടമയുടെ വിവരങ്ങളും രേഖപ്പെടുത്താൻ നടപടി സ്വീകരിക്കണം. ജില്ലാ കളക്ടറും സർവേ ഡെപ്യൂട്ടി ഡയറക്ടറും പട്ടയമില്ലാത്ത സ്ഥലത്തിന്റെ അളവ് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോൾ നിലവിൽ സർവേ പൂർത്തിയായ ഇരട്ടയാർ പഞ്ചായത്തിലെ സമാന സ്വഭാവമുള്ള സ്ഥലങ്ങളുടെ കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ ശമിപ്പിക്കാനായുള്ള ഒരു മാർഗം മാത്രമായാണോ പട്ടയമില്ലാത്ത സ്ഥലം അളക്കുവാനുള്ള തീരുമാനമെന്നും സംശയിക്കേണ്ടതുണ്ട്. ഇടുക്കിയുടെ ജനപ്രതിനിധി റോഷി അഗസ്റ്റിൻ മന്ത്രിസഭയിലുണ്ടായിട്ടുകൂടി പട്ടയ വിഷയത്തിൽ ഉൾപ്പെടെ കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നത് പ്രതിഷേധാർഹമാണ്. റീസർവേയിൽ പട്ടയമില്ലാത്ത സ്ഥലങ്ങളുടെ അളവും കൈവശരേഖയിൽ സ്ഥലമുടമയുടെ പേര് വിവരങ്ങളും രേഖപ്പെടുത്താൻ നടപടി ഉണ്ടാകണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത്. യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 20 തോപ്രാംകുടിയിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ധർണ ഉദ്ഘാടനം ചെയ്യും. ഐക്യജനാധിപത്യ മുന്നണി നിയോജക മണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ, കൺവീനർ ജൂയി കൊച്ചുകരോട്ട് എന്നിവരോടൊപ്പം പ്രമുഖ നേതാക്കൾ സമരത്തിന്റെ ഭാഗമാകും. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വിനോദ് ജോസഫ്, നേതാക്കളായ വിജയകുമാർ മറ്റക്കര, അഡ്വക്കേറ്റ് DB തോമസ്, നിസാർ ഇളന്തുരുത്തിയിൽ അനീഷ് ചേനക്കര എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, ചെറുതോണി.